നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം. സന്തോഷം. നിരവധി എസ് എം എസുകളാണ് കഴിഞ്ഞ ആഴ്ചയും നമുക്ക് നിരവധി എസ് എം മുഴുവനാക്കാൻ സാധിച്ചില്ല. അതിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. സുധീർ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യമാണ്, നാടിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അദ്ദേഹം കെ എസ് എഫ് ഇയിൽ അദ്ദേഹത്തിനൊരു ചിട്ടിയുണ്ട്. അപ്പോൾ ആ ചിട്ടി അദ്ദേഹം പിടിച്ചു. ചിട്ടി പിടിച്ച ശേഷം അതിൻ്റെ ഗഡു അദ്ദേഹം എല്ലാ മാസവും കെ എസ് എഫ് ഇയുടെ അതിൻ്റെ ബാങ്ക് മാനേജറുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചിട്ടി വിളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് 2500 രൂപ പലിശ കഴിഞ്ഞ് 7500 രൂപ മാത്രം അടച്ചാൽ മതി. പക്ഷേ നറുക്കെടുപ്പിൻ്റെ ദിവസം അദ്ദേഹത്തിൻ്റെ കാശ് അക്കൗണ്ടിൽ എത്താത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലിശ വീതപലിശ കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീതപലിശ കിട്ടാത്തത് കൊണ്ട് തന്നെ അത്രയും നാളത്തെ വീതപലിശ ഇപ്പോൾ അടക്കണമെന്നാണ് കെ എസ് എഫ് ഇ പറയുന്നത്. ഇതിനെതിരെ ഏതെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിന് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിൻ്റെ ചിട്ടി നടത്തുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം ഉണ്ട്. ആ റൂൾസിൽ ചിട്ടി പറയുന്ന അവർ പറയുന്ന മെയിൻ റൂളെന്ന് പറയുന്നത് ചിട്ടി നറുക്ക് ചിട്ടി പിടിച്ച ചിറ്റാളൻ ചിട്ടി നറുക്ക് എടുക്കുന്നതിൻ്റെ ദിവസം ചിട്ടി പൈസ അടച്ചിരിക്കണം എന്നാണ്. അങ്ങനെ ചിട്ടി പൈസ ആ ദിവസം അക്കൗണ്ടിലേക്ക് അവരെ കെ എസ് പി ഈ നറുക്ക് വീഴുന്ന ആൾ ചിട്ടി പിടിച്ച ആൾ അടച്ചില്ലെങ്കിൽ അന്ന് ആ ചിട്ടിക്ക് കെ എസ് എഫ് ഇക്ക് ലേലം പിടിക്കുമ്പം ഈ ഓപ്ഷനിൽ ഈ എമൗണ്ട് കുറയും. ഈ കുറയുന്ന എമൗണ്ടിന് ആണ് അതിന് ബാക്കി എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ ഡിവിഡൻഡ് തന്നെയാണ് ഇവർ ഈ വീതപലിശ എന്ന് പറയണം. ഈ വീതപലിശ ഈ ആ ഡേറ്റിന് അന്ന് അടയ്ക്കാത്ത ചിട്ടാണ് കിട്ടത്തില്ല. 10-ാം തീയതിയാണ് ചിട്ടി നടക്കുന്നുണ്ടെങ്കിൽ 10-ാം തീയതി ആണ് നമ്മളിപ്പം അടയ്ക്കേണ്ട. അപ്പോൾ ഇദ്ദേഹത്തിന് അടയ്ക്കേണ്ടത് പൈസ ചിട്ടി സല ചിട്ടി ഗഡു 16 രൂപയും വീത പലിശ 2500 രൂപയും. അപ്പോൾ 7500 രൂപ അടയ്ക്കേണ്ടത്. അപ്പോൾ 7500 രൂപ 10-ാം തീയതിയാണ് ചിട്ടി ഡേറ്റ് എങ്കിൽ 10-ാം തീയതി അദ്ദേഹം അടച്ചില്ലെങ്കിൽ 11-ാം തീയതി എന്നൊരു ഡേറ്റ് ആയി കഴിയുമ്പോൾ 10000 രൂപ അടയ്ക്കണം. അപ്പോൾ ഒറ്റയടിക്ക് 2500 രൂപ വീത പലിശ നഷ്ടപ്പെടും. ഇദ്ദേഹം ഇവിടുന്ന് ദുബായിൽ നിന്ന് ഇദ്ദേഹം കെ എസ് എഫ് ഇയുടെ മാനേജറുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്, കാരണം ഡയറക്റ്റ് ഇവിടുന്ന് ചിട്ടിലെ അക്കൗണ്ട് അടയ്ക്കാൻ പറ്റത്തുണ്ട്, മാനേജറുടെ അക്കൗണ്ടിലേക്ക് അടച്ച് മാനേജറാണ് അതിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ആ മാനേജറുടെ അക്കൗണ്ടിൽ ചിട്ടി ഡേറ്റിന് മുമ്പേ ഇദ്ദേഹം പൈസ അടച്ച സ്ഥിതിക്ക് കെ എസ് എഫ് ഇക്ക് ഈ കേസ് വിവിധ പലിശ കൊടുക്കാതിരിക്കാൻ കിട്ടില്ലെന്ന് പറയാനുള്ള അവകാശമില്ല. കാരണം മാനേജറുടെ അക്കൗണ്ടിൽ നിന്ന് ഈ കെ എസ് എഫ് ഇയുടെ ഈ ചിട്ടിയിലേക്ക് ക്രെഡിറ്റ് ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്വം ചിട്ടാളിനല്ല. കാരണം അവരിങ്ങനെ ഫെസിലിറ്റി കൊടുത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവിടുന്ന് ബാങ്ക് വഴി ഡയറക്റ്റ് ബാങ്കിൻ്റെ മാനേജറുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കെ എസ് എഫിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ആയി ഇദ്ദേഹത്തിന് കിട്ടിയത്. അന്നിങ്ങനെ ഒരു റൈറ്റ് കെ എസ് എഫ് ഇ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ്, അതായത് ഇദ്ദേഹം ഇവിടുന്ന് പൈസ അടയ്ക്കുന്ന ഡേറ്റല്ല, ഇദ്ദേഹത്തിൻ്റെ പൈസ കെ എസ് എഫ് ഇയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏത് ഡേറ്റിലാണ് ക്രെഡിറ്റ് ആവുന്നത് ആ ഡേറ്റ് ഈസ് ദ റിലവൻറ്റ് ഡേറ്റ് ഫോർ ദിസ് ചിട്ടി ഡ്യൂ. അപ്പോൾ അതായത് 10-ാം തീയതിയാണ് ചിട്ടി ലേലമെങ്കിൽ നടക്കേണ്ട ദിവസമാണെങ്കിൽ 10-ാം തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയാൽ മതി. ഓക്കെ, 11-ാം തീയതി കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീതം പലിശ കിട്ടത്തില്ല. ആ സമയം 10-ാം തീയതി ബാങ്ക് അക്കൗണ്ട് വന്നതിന് ശേഷം മാനേജർ ആ അക്കൗണ്ടിൽ നിന്ന് അങ്ങയുടെ എടുത്ത് ക്യാഷ് ഈ ചിട്ടി അക്കൗണ്ടിലേക്ക് വല വയ്ക്കാൻ താമസിച്ചു പോയി എന്നുള്ള ഡിലേ എന്നുള്ളത് ചിട്ടാളെ സംബന്ധിച്ചോളം അതൊരു ഡിലേ അല്ല, അതൊരു എക്സ്ക്യൂസ് അല്ല. ആ പേരിൽ കെ എസ് എഫ് ഇക്ക് വീണ്ടും ഈ വീതം പലിശ കൊടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ കേസിൽ കെ എസ് എഫ് ഇയുടെ മാറ്ററിൽ ഈ വീത പലിശയുടെ മാറ്ററിൽ ഒരു ജേക്കബ് അലക്സാണ്ടർ വേഴ്സസ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഫൈനാൻസ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് എന്നൊരു കേസ് കേരള ഹൈക്കോർട്ടിൽ 10-15 വർഷം എനിക്ക് തോന്നുന്നു 2000-ലാണ് ഉള്ള ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ആ കേസ് പ്രകാരം ഫുൾ ബെഞ്ച് അതായത് കേരള ഹൈക്കോർട്ട് വിധി പറഞ്ഞു ഈ വീത പലിശ ഇങ്ങനെ എടുക്കുന്ന വീത പലിശ കെ എസ് എഫ് ഇക്ക് ഇങ്ങനെ ഡിഫാൾട്ടേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന വീത പലിശ ഈ ഈ എത്ര എമൗണ്ടാണോ ടോട്ടൽ വരുന്ന പൈസ ചിട്ടി കഴിഞ്ഞതിന് ശേഷം അതിൽ റെഗുലറായിട്ട് അടച്ചു പോയിട്ടുള്ള എല്ലാ ചിറ്റാളന്മാർക്കും വീണ്ടും ഒന്നിനു വിധിക്കണം. ഈ പൈസ ഒരിക്കലും കെ എസ് എഫ് ഇക്ക് എടുക്കാൻ പാടില്ല. ഇത് അവർ സുപ്രീം കോർട്ടിൽ പോയിട്ടും സുപ്രീം കോർട്ടിലും ഇഷ്യൂ വെച്ചുക. ആ വിധി പ്രകാരം ഒരിക്കലും വീത പലിശ കെ എസ് എഫ് ഇക്ക് എടുക്കാൻ പാടില്ല, വീണ്ടും വിധിക്കണം. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ നമ്മുടെ മുമ്പ് ചേരുന്നു. ഹലോ, നമസ്കാരം.
ഓക്കേ അഡ്വക്കറ്റ് നോട് ചോദിച്ചോ ഞാനിവിടെ ഇപ്പോൾ യു എയിൽ 6 വർഷം വയസ്സാണേ ഓക്കെ നമ്മുടെ കമ്പനി റൂൾസ് പറഞ്ഞു വെച്ചാൽ ലേബർ റൂൾസ് അനുസരിച്ച് നമുക്ക് എത്ര മാസം ജോലി വിടാൻ പറ്റും ലേബർ നിയമപ്രകാരം നിങ്ങൾ താങ്കൾക്ക് 2 കോൺട്രാക്റ്റ് ഉണ്ട് അതായത് ലിമിറ്റഡ് കോൺട്രാക്ട് അൺലിമിറ്റഡ് കോൺട്രാക്ട് ഉണ്ട് അതിനകത്ത് ലിമിറ്റഡ് കോൺട്രാക്ടിന് എത്ര വർഷമാണോ താങ്കൾ ലിമിറ്റഡ് കോൺട്രാക്ടിനകത്ത് വെച്ചിരിക്കുന്നത് അത്രയും വർഷം വർക്ക് ചെയ്യണം അൺലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് കോൺട്രാക്റ്റിലാണെങ്കിൽ നമുക്ക് 1 മാസം നോട്ടീസ് കൊടുത്തതിന് പിരിയാം പക്ഷേ മിനിമം ഒരു സ്പോൺസറിന് കീഴിൽ 2 ഇയർ വർക്ക് ചെയ്തില്ലെങ്കിൽ ബാൻ ഉണ്ടാവും സെയിം കമ്പനി 6 വർഷം വർക്ക് ചെയ്യുന്നെങ്കിൽ താങ്കൾ ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ താങ്കൾക്ക് എപ്പോഴാണ് പിരിയാം 2 കൊല്ലം വർക്ക് ചെയ്താൽ മതി മിനിമം അങ്ങോട്ട് വരും 1 ഇയർ ബാൻ ഉണ്ടാവും അല്ല അൺലിമിറ്റഡ് കോൺട്രാക്ടിൽ നിങ്ങൾക്ക് 2 കൊല്ലം മിനിമം വർക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും മാറാം ഒരുപാട് നോട്ടീസ് കൊടുത്താൽ മതി ബാൻ ഒന്നും ഇല്ല അത് നിങ്ങളെ കോൺട്രാക്ടിനകത്ത് താങ്കളുടെ കോൺട്രാക്ടിനകത്ത് അറബിക്കും ഇംഗ്ലീഷിലുള്ള കോൺട്രാക്ട് ഉണ്ട് ലേബർ കോൺട്രാക്ട് ഉണ്ട് അതിന്റെ കോപ്പി അതിന്റെ കോപ്പി എടുപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പി നമ്മൾ പറഞ്ഞേക്കും ലിമിറ്റഡ് അൺലിമിറ്റഡ് ആണോന്നുള്ള കാര്യം തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റിനെ നേരിട്ട് ലഭിക്കുന്നതായിരിക്കും ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു അപ്പോൾ വിധ പലിശ ഒരു കാരണവശാലും കെ എസ് എഫ് എടുക്കാൻ പാടില്ല ഇത് ഈ ഡിസിഷൻ KSFA ചലഞ്ച് ചെയ്തു സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു ഹൈക്കോടതി വിധിക്കെതിരെ അത് റിജക്ട് ചെയ്തു അത് അൺമീൻ സുപ്രീം കോടതി ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അതായത് അത് പലർക്കും അറിയത്തില്ല അത് നമ്മൾ ചോദിച്ചല്ലേ കിട്ടത്തുള്ളൂ അവർ റൈറ്റാണ് അത് കാരണം ഈ ഇത് എല്ലാ ഒരുപാട് പേർക്കും ഇങ്ങനെ വിധ പലിശ ഇങ്ങനെ ഡിഫോൾട്ട് വരുമ്പം കാരണം ചെറിയ എമൗണ്ട് അല്ലേ വിധ പലിശ എന്ന് പറഞ്ഞു വെച്ചാൽ 10,000 rupees ആണ് ഒരു ചിട്ടിയെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഈ കേസ് തന്നെ വിധ പലിശ 2,500 രൂപ അപ്പോൾ 2,500 രൂപ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു മാസത്തെ വിധ പലിശ അപ്പോൾ ഇതുപോലെ എത്ര കുറേ ഡിഫോൾട്ടേഴ്സ് കാണുമല്ലോ അപ്പോൾ എല്ലാ മാസവും പൈസ വരണമുണ്ട് അങ്ങനെ കെ എസ് എഫ് എടുക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് കെ എസ് എഫ് ഇതുകൊണ്ടുള്ള ലാഭം എന്താണ് ആ കെ എസ് എഫ് ഐയുടെ ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിട്ടി ഇപ്പോൾ 100 പേരുള്ള ചിട്ടിക്ക് 99 പേരെ KSFA ചേർക്കത്തുള്ളൂ അത് ഒരാൾ KSFA അങ്ങനെ 100 ആവുന്നത് അപ്പോൾ ആദ്യം എല്ലാവരും പിരിച്ചെടുക്കുന്ന പൈസ അത് KSFA പൈസയാണ് KSFA ചിട്ടിയാണ് KSFA ഫുൾ എടുക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ മാസവും KSFA സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ചിട്ടി വീഴുന്ന ആളുടേന്ന് 5% അപ്പോൾ 100,000 രൂപയുടെ ചിട്ടി നടത്തുന്ന ഒരാളിന് 95,000 കിട്ടത്തുള്ളൂ 5,000 വീണ്ടും KSFA എടുക്കുകയാണ് അപ്പോൾ KSFA മന്ത്ലി ഇൻകം ഉണ്ട് അല്ലാതെ തന്നെ ടോട്ടൽ എമൗണ്ട് 1 ലാഖ് കിട്ടുന്നുണ്ട് ഒരു ചിട്ടിയിൽ നിന്ന് അപ്പോൾ കോടതി പറഞ്ഞ് ഈ 2 കമ്മീഷനും 5% കമ്മീഷനും ഈ 1 ലക്ഷം അല്ലാതെ 1 രൂപ പോലും KSFA ഇനി അർഹതയില്ല അപ്പോൾ ഈ കിട്ടുന്ന വിധ പലിശ നിങ്ങൾ വീണ്ടും വിധിച്ച് ഈ ചിട്ടിലേക്ക് കൊടുക്കണം പക്ഷേ ഇത് നമുക്ക് പല ചിട്ടി ചെയ്യാൻ പലർക്കും അറിയത്തില്ല അതുകൊണ്ടെന്ന് പറയുമ്പോൾ ചോദിക്കാത്തതുകൊണ്ട് ആർക്കും അത് കൊടുക്കത്തില്ല ഇത് ചോദ്യം ചെയ്താൽ കൃത്യമായിട്ടും സുധീറിനും ഈ പൈസ കിട്ടുകയും ചെയ്യും സെയിം ടൈം തന്നെ സുധീറിൻ്റെ വിധ പലിശ നഷ്ടപ്പെട്ട് പോകത്തില്ല ഏതെന്ന് വെച്ചാലും ഈ കേസിൽ സുധീർ പൈസ കൊടുക്കേണ്ട യാതൊരു മതത്തെ കോട്ടി പോയി കഴിഞ്ഞാൽ കൃത്യസുധീർ അനുകൂലമാണ് വിധി കിട്ടും കാരണം ആ ഡേറ്റിൻ്റെ അന്ന് കംപ്ലീറ്റ് എല്ലാ ചിട്ടി ഡേറ്റിൻ്റെ അന്ന് ആ അക്കൗണ്ടിൽ പൈസ വന്ന് KSFA അക്കൗണ്ട് പൈസ വന്നിട്ടുണ്ട് KSFA അത് എടുത്തിട്ട് KSFA അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ട് ചിട്ടിയിലോട്ട് അടച്ചില്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അത് അത് മാനേജറുടെ ഡിലേ അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റ് ഡിലേ ആണ് ആണ് ഡിലേ കാരണം ജീവിത പലിശ നഷ്ടപ്പെട്ടു പോകാനുള്ള നഷ്ടപ്പെട്ട് കിട്ടില്ല എന്ന് പറയുന്നത് KSFA യാതൊരു ലീഗൽ റൈറ്റും ഇല്ല കൃത്യമായിട്ടും ഇദ്ദേഹം ഇതിന് കേസ് തന്നില്ലെങ്കിൽ നിയമനോടെ മുന്നോട്ട് പോകണം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുൾ പലിശ പൈസ കിട്ടും മാത്രമല്ല അത് മാത്രമല്ല ടോട്ടൽ അതിൻ്റെ അകത്തുള്ള വിധ പലിശ ഉള്ളതും വീണ്ടും അതിൻ്റെ ഡിവിഷനും കൊണ്ട് വീട് എല്ലാം കിട്ടും പോണ്ടൊക്കെല്ലാം കിട്ടും അതിൻ്റെ എമൗണ്ട് അത് കൃത്യമായിട്ടും മേടിക്കണം കേസ് ചുറ്റി നടത്തുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏരിയയാണ് കാരണം നമ്മൾ ചുറ്റി നടത്തി കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ട പൈസ വീണ്ടും ഉണ്ട് അവിടെ ചിട്ടി പൈസ അല്ലാതെ റെഗുലറായിട്ട് അടയ്ക്കുന്നവർക്ക് ചിട്ടി പൈസ അല്ല അടയ്ക്കുന്നവർക്ക് ഉണ്ട് ആ പൈസയാണ് എല്ലാ മാസവും വിധ പലിശയുടെ പേരിൽ ചിട്ടിയുടെ ഡേറ്റിൻ്റെ അന്ന് ആ നറുക്കിൻ്റെ അന്ന് പൈസ അടയ്ക്കാത്ത ആൾക്കാർക്ക്
പിറ്റേ ദിവസം വീതം പൈസ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഫുൾ പൈസയും അടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അധികമായിട്ട് എല്ലാ ആൾക്കാരും ഇന്ന് കിട്ടുന്ന പൈസ കെ എസ് എഫ് ഇ ചിട്ടി കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് അതിൽ കൃത്യമായിട്ട് റെഗുലേറ്റർ അടച്ച ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിന് അലക്സാണ്ടർ ജേക്കബ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കെ എസ് എഫ് ഇ എന്നുള്ളൊരു ഡിസിഷനും ഹൈക്കോർട്ടിൽ 10 or 15 വർഷം മുമ്പേ ഉള്ള ഡിസിഷനും ആയിട്ടുണ്ട്. സുപ്രീം കോടതി ഡിസിഷനുണ്ട്. അത് നോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. പോകുമ്പോൾ പറയുമ്പോൾ നമ്മൾ റൈറ്റ്, കാരണം ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചല്ലേ, നമ്മൾ ചോദിച്ചാൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത്ര രൂപ ഉണ്ട്, അഡീഷണൽ ഉണ്ട്, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിടിച്ചു തന്നാൽ തരത്തില്ല. അങ്ങനെ പ്രതീക്ഷിക്കണ്ട, അങ്ങനെ പ്രതീക്ഷിച്ച് പോണ്ട. അവിടെ അവർക്കും അറിയാം, ഇവർക്കറിയത്തില്ലെന്ന് അവരത് ചോദിക്കും. പക്ഷെ നമ്മൾ ചോദിച്ചാൽ അവർക്ക് എക്സ്ക്യൂസ് പറയാൻ നോ പറയാൻ പറ്റത്തില്ല, കാരണം ആസ്മതല്ലോ തന്നേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, തരണം, തന്നേ പറ്റും, അല്ലെങ്കിൽ വീക്കാൻ കൊട്ടിക്കോട്ടും. അപ്പോൾ വലിയ എമൗണ്ട് അത് നല്ല എമൗണ്ട്, അത് നല്ല എമൗണ്ട് വരും. ഇല്ല, അത് ശരിക്കും പറയാം, കാലപരിധി നമ്മൾ ഒരു ഒരു കേസ് എല്ലാത്തിനും 3 വർഷം, നാട്ടിലൊരു മണി മെറ്റേഷൻ 3 വർഷം വന്നിട്ടുണ്ട്. അത് ഇതിനും ബാധിക്കും, കാരണം അല്ലെങ്കിൽ അവർ ഡിഫൻസ് നാളെ എടുക്കും, അവർ നാളെ പറയും ഇത് ഇതാണെന്ന് പറയും, 3 വർഷം നിങ്ങൾ വന്നില്ലെന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ വന്നാൽ പോലും 3 വർഷം കഴിഞ്ഞാൽ പോലും കണ്ടർമേഷനോ ഡിലേ കൊടുത്തിട്ട് നമുക്ക് ഡിലേ പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഡിലേക്കുള്ള റീസൺ പറഞ്ഞാൽ മതി, അത് ഡിലേ കുറച്ച് കിട്ടും. നമ്മൾ ഇവിടെ നിന്ന് നിയമിത്ര പോലെ ഒരു ഇവിടെ നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റ് കറക്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഡിലേ എന്ന് കഴിഞ്ഞാൽ 1 ഇയർ അതിൻ്റെ പരിചയം കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞു, പിന്നെ നമുക്ക് ഇനി വരെ എക്സ്ക്യൂസ് ഇല്ല. ഇവിടെ അവിടെ നമ്മൾ 1 കഴിഞ്ഞ് പോയി, നമ്മൾ ഫയൽ ചെയ്തില്ല, പിന്നെ നമുക്ക് അതിന് എന്തുകൊണ്ട് ഫയൽ ചെയ്യുന്ന എക്സ്ക്യൂസ് നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ആ ഡിലേ കൺട്രോൾ ചെയ്ത് തരും. ഇപ്പോൾ ഡിലേ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നും ഇല്ല അവിടെ. നമുക്ക് ഡിലേ എന്ന് പറഞ്ഞാൽ ഡിലേ ഉണ്ട്, അല്ല നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിലും അത് നമ്മൾ അങ്ങനെ അതുകൊണ്ട് റൈറ്റ് പോകത്തില്ല. നമുക്ക് അവിടെ ചെയ്യാൻ നമുക്ക് പരിഹാരമുണ്ട്, വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് വിചാരിച്ചുകൊണ്ട് ചിലർ പലർക്കും പറ്റുന്ന അവത്തോതാ, നാട്ടിലെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നാളെ ഇന്നായിരുന്നു, നമുക്ക് 2 ദിവസം അപ്പീൽ ചെയ്ത് 15 ദിവസമേ ഉള്ളൂ, 12 കൊണ്ടുപോയി ഇന്നലെ 1 ദിവസമായുള്ളൂ, 1 ദിവസം ഡിലേ ഉള്ളൂ. നാട്ടിൽ ഓക്കെ, നമുക്ക് ഡിലേ നമുക്ക് റീസൺ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാം, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ കെ എസ് എഫ് ഇയിലെ മാറ്റർ വരുമ്പോൾ ഇത് അവർക്കിപ്പം കണക്ക് പ്രകാരം ഒരുപാട് കോടിക്കണക്കിന് രൂപ കെ എസ് എഫ് കിടപ്പ് ഈ ഫണ്ട് കിടപ്പുണ്ട്. ഈ ആൾക്കാർക്ക് ചോദിക്കാത്തതുകൊണ്ട്, ചോദിച്ചാലേ കൊടുത്താൽ മതിയല്ലോ, അപ്പോൾ ചോദിക്കുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് നിയമം അറിയത്തില്ല, അപ്പോൾ ആരും ചോദിക്കത്തില്ല. അവരുടെ ചിട്ടി കിട്ടി, ചിട്ടി പൈസ എഴുതുന്ന അവർ വെച്ചിട്ട് പോകും. അവർക്ക് കിട്ടണ അർഹതപ്പെട്ട പൈസ അടക്കാം, ഓരോ ചിട്ടിയും കിടക്കണം. അപ്പോൾ ആ ചിട്ടിയിൽ റെഗുലർ അടച്ച് ചിട്ടി ചിട്ടാളന്മാർ കൃത്യമായിട്ടും പോയി ചെന്ന് ചോദിച്ച് മേടിക്കണം. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കും എസ് എം എസ് ക്വസ്റ്റിനിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.